Hello and welcome back to our channel. Nammal innathe video vandittu oru product recommendation video aanu. Ippa Nike il hot pink sale nadakkana. Appa njan vicharichu korchu enikku favorite aayittulla products kaanichu tharanu. Idu sponsored video alla ṭo. Okay, appa namukku ini vegam thanne start cheyya. First the product vandittu ee oru foundation aanu. Idu Lakme de 9 to 5 primer plus matte perfect cover foundation aanu ṭo. Idin oru mattifying finish aanu. Adhaayidu nammude skin onnu mattify blur oily oily combination skin type okkayanundengil idoru perfect aayittulla oru choice aayirikkum pinne innathe primer undu natta parana adond oru softened look oru blurred effect nammude skinil kondranayitte help cheyyum ee oru foundation ende inathulla perfect shade warm caramel aanu pakshe then enikku ella product oxidize aavanondu njan ippa use cheyyanadhu ee oru warm beige nu antulla shade aanu idu enikku correct aayittu pogum itta odana enna korchu oru velthirikkengil skin tone correct. This is my favorite title product. This is a tint. This is benefit brand benetint. This is a pink kind of color. This is a Next product is a face wash. This is Himalaya brightening face wash. This is a brightening effect for our skin. It is affordable. This is 169 rupees, 100 ml. It is affordable and it will help our skin clean face wash. This is a mini perfume in our bag. This is plum perfume. This is tripping momos. It is a orange smell. It is a fresh orange. It is a fruity smell. This is a moisturiser. This is clinique moisture surge 100 hour auto replenishing hydrator. This is a product. Next buy to get one offer. I ordered it.
ശരിക്കും മണക്കാൻ തോന്നി. പക്ഷെ മണമൊന്നും ഇല്ലാട്ടത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്, ഒരു ജെൽ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. എന്നാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അടിപൊളി. ഇതേപോലത്തെ ടെക്സ്ചറിലുള്ള വേറെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണത്, ഞാൻ ലുലുവിൽ പോയപ്പോഴേക്കും മേടിച്ചാട്ടെ. എൻ്റെ സ്കിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജെൽ മോയ്സ്ചറൈസർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡ്രൈയിങ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. പിന്നെ ക്രീം മോയ്സ്ചറൈസർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രീമിനെസ്, ഒരു ഭയങ്കര ഒരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ഏതെങ്കിലും വേണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്കിത് നോക്കിയപ്പോൾ കയ്യിലിട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ മേടിച്ചത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് നമുക്കിങ്ങനെ ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഒരു മോയ്സ്ചറൈസേഷൻ തരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ സ്കിന്നിന് എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് സ്കിന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് നന്നായിട്ട് സ്കിന്നിൻ്റെ മോയ്സ്ചറൈസ് ചെയ്യും. പക്ഷെ നിങ്ങൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് അത്ര ഡ്രസ് ഉണ്ടാവില്ല കേട്ടോ. ഇതിന് പുറമേ ഒരു നല്ലൊരു ഗുഡ്, ഒരു നല്ല തിക്ക് മോയ്സ്ചറൈസറും കൂടി ഇട്ടെങ്കിലാണ് മേക്കപ്പ് ഇടുമ്പോഴേക്ക് രസം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഡെയിലി ബേസിസിലുള്ള നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത്, നിങ്ങൾ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണ്, നല്ലൊരു തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് നോക്കി നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്യാം. ഇത് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് നറിഷിംഗ് ക്രീമാണ്. ഇതാണ് ഞാൻ മേക്കപ്പ് ചെയ്യണേ മുമ്പായിട്ട് ഈ ഇപ്പം നേരത്തെ കാണിച്ച മോയ്സ്ചറൈസർ ഇടും. അതിൻ്റെ പുറമേ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ടിടും. ഇതിൻ്റെ മണം വരുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു മാംഗോൻ്റെ ആണെന്ന്. പക്ഷേ ഗ്ലോ പ്ലസ് പപ്പായയുടെ എന്തോ ഒരു മോയ്സ്ചറൈസറാണ്. എൻ്റെ മണം വരുമ്പോൾ ശരിക്കും നമ്മൾ മാംഗോയുടെ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും. നല്ലൊരു തിക്ക് മോയ്സ്ചറൈസറാണ്, വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. പക്ഷേ എനിക്കിത് മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് ഇടാൻ ഇഷ്ടമാണ്. കാരണം ഇതിനൊരു ചെറിയൊരു സ്റ്റിക്കിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഫേസിലോട്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കിനെസ് അത്ര ഒരു ഇഷ്യൂ ആയിരിക്കില്ല. ഇനി അടുത്ത് വന്നിട്ട് എഗെയിൻ ഒരു ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ, ഇത് ഫിറ്റ്മീയുടെ ഫൗണ്ടേഷൻ. എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുള്ളതാണ് ഈ ഫിറ്റ്മീ ഫൗണ്ടേഷനിൽ എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന്. എനിക്ക് ഏത് ഷെയ്ഡാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. എനിക്ക് ഏത് ഷെയ്ഡ് ഇട്ടാലും എനിക്ക് ഓക്സിഡൈസ് ആവും. ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ടപ്പെന്ന് പറഞ്ഞിട്ടാണ് ഓക്സിഡൈസ് ആവുക. അതായത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇരുണ്ട് ഡാർക്ക് ആയിപ്പോൾ. അതായത് അത്രയും ക്വിക്കായിട്ട് ഇത് ഓക്സിഡൈസ് ആവും. എനിക്കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെ സ്കിന്നിൽ ഓക്സിഡൈസ് ആവും. എൻ്റെ സ്കിന്നിൽ കുറച്ചുകൂടി കൂടുതൽ ഓക്സിഡൈസ് ആവും. എനിക്ക് കുറച്ച് ടെമ്പറേച്ചർ കൂടുതലുള്ള ബോഡി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഇവരുടെ സോഫ്റ്റ് ടാൻ, അല്ല സോഫ്റ്റ് ടാൻ അല്ല, സൺ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, 310 സൺ ബേജ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് ഇടുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു കളറാണെന്നുണ്ടെങ്കിലും ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് ഫുൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൺസീലറൊക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ സ്കിന്നിൻ്റെ കളറിലോട്ട് വരും. അതായത് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു കളറിലോട്ട് സെറ്റായി വരും ഈ ഒരു എന്താ ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു അഫോർഡബിൾ ഒരു മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതും ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അണ്ടർനീത്തിലൊരു ഇലൂമിനേറ്റിംഗ് ക്രീമോ അല്ലെങ്കിൽ ഗ്ലോയിങ് ക്രീമോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിടാം. ഇനി അടുത്ത വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹൈലൈറ്റർ ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഈ ഒരു മാക്കിൻ്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ഇത് ഗോൾഡും അല്ല, സിൽവറും അല്ല, റോസ് ഗോൾഡും അല്ല, അങ്ങനത്തെ രീതിയിലുള്ളൊരു ഷെയ്ഡാണ്. കണ്ടോ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഒരു ഭയങ്കര ഡ്രസ്സുള്ളൊരു ഷെയ്ഡാണ്. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഡ്രസ്സാണ്. നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോഴേക്കും സ്കിന്നിന് നല്ല മൊത്തത്തിൽ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും. ഇട്ട് കാണിക്കാവേ, സ്കിന്നിന് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ഒരു രസമായിട്ടുള്ളൊരു ഗ്ലോ ഫീൽ ചെയ്യും. ഞാൻ ഈ സൈഡിൽ ഇട്ട് കാണിക്കാവേ, കണ്ട ഒരു ആ ഒരു ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മൊത്തത്തിലൊരു ഗ്ലോ 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 പോലത്തെ ഒരു ഇത് ഫീൽ ചെയ്യും. ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ മിക്ക എവിടെ പോയിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഇടാറുണ്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും. നിങ്ങൾ മേക്കപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇതിടാം. ഫുൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൊത്തത്തിലൊരു ഗ്ലാസ് സ്കിന്നൊരു എഫക്റ്റ് വരും. കണ്ട് ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം വന്നില്ല, ഒരു മൊത്തത്തിലൊരു മാറ്റ് പോലെ ഇരുന്നെടുത്തൊരു തിളക്കം വന്ന പോലെ ഇല്ലേ. അടുത്ത വന്നിട്ടൊരു ക്രീം ബ്ലഷാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് റോസി റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ല ഒരു എന്താ വളരെ കുറച്ച് നമുക്ക് കയ്യിലെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിലിടാൻ പറ്റണ പോലത്തെ ഒരു
blend ചെയ്ത് നമുക്ക് ഫേസിൽ ഇടാൻ പറ്റണ പോലത്തെ ഒരു ബ്ലഷ് ആണ് ട്ടോ കണ്ടോ ഇതേപോലത്തെ ഒരു ബ്ലഷ് ആണ് ഇത് എനിക്ക് ഫേസിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു പാച്ചിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല നന്നായിട്ട് നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു എന്താ ക്രീം ബ്ലഷ് നിങ്ങൾ നല്ലൊരു ക്രീം ബ്ലഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാം അതല്ലെങ്കിൽ രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ളതാട്ടോ പക്ഷേ ഇത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതാണ് ഇത് ഞാൻ കാണിക്കാതിരുന്നത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡിലുള്ള ക്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിലുള്ളതാണ് ഇതിൻ്റെ ഷെയ്ഡ് പിങ്കി ജെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഭയങ്കര സട്ടിൽഡ് ആയിട്ട് ഭയങ്കര രസമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ് കുറച്ചും കൂടി ഇതിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ബ്ലെൻഡബിൾ ആയിട്ട് ഇത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഇതിനെങ്കിൽ കുറച്ചും കൂടി ഒരു ഓയിലിനെസ് ഒരു ഒരു ജെല്ലി ഫോമാണ് ഇതിനുള്ളത് ഇത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മേടിക്കുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നത് ആമസോണിൽ അവൈലബിളാണ് പക്ഷേ ആമസോണിലൊക്കെ ഇത് നല്ലതാണോ എന്ന് അറിയാൻ വയ്യ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത് പക്ഷേ പർപ്പിളിലുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഞാൻ പർപ്പിളിൽ നിന്നാണ് മേടിച്ചത് പർപ്പിളിൽ ഇതിന് നല്ല ഓഫറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിത് മേടിക്കുക നല്ല പ്രോഡക്റ്റ് ആയിരിക്കും ഇനി അടുത്തത് ഒരു നെയിൽ പോളിഷ് റിമൂവർ ആണ് കേട്ടോ ഇത് മസബ ബൈ നൈക്കയുടെ നെയിൽ പോളിഷ് റിമൂവർ ആണ് പക്ഷേ ഇത് തന്നെ മേടിക്കണം എന്നില്ല പക്ഷെ ഇങ്ങനെയുള്ളത് മേടിക്കാം അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് കൈ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി നമുക്ക് നെയിൽ പോളിഷ് അപ്പം തന്നെ റിമൂവ് ആയി വരും നമ്മൾ പണ്ടൊക്കെ മറ്റേ എന്താ ഈ കോട്ടൺ വെച്ചിട്ട് നഖം കളയും അതുപോലെ മറ്റേ എന്തുവാ കോട്ടണിൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ തുടച്ചിട്ടില്ല അതൊക്കെ ഭയങ്കര മെനക്കേടാണ് ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേതിലൊന്നും യൂസ് ചെയ്യില്ല കാരണം ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് കുറേ ബ്രാൻഡ്സിനെ ഉണ്ട് കളർബാറിനുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് കളർബാറിൻ്റെ ഇതിനെയിൽ ഇച്ചിരി കൂടി ഇഷ്ടം അത് പക്ഷേ തീർന്നു ഇതും നല്ലതാണ് കളർബാറിൻ്റെ ഇവൻ മോർ കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ അടുത്ത് വന്നിട്ട് ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇത് മാമാഅർത്തിൻ്റെ റോസ് മേരി ഹെയർ ഓയിലാണ് ഈ റോസ് മേരി എന്നുള്ള ഏത് ഹെയർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്ന ബ്രാൻഡിൻ്റെന്നില്ല അല്ലാതെ റോസ് മേരി ഉള്ള ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ തിന്നിങ്ങും ഹെയറിൻ്റെ എന്തെങ്കിലും മുടി വളർച്ച കുറവുണ്ട് അതുപോലെ താരനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് ഈ റോസ് മേരിയുടെ ഓയിൽ ഇനി അടുത്ത വന്നിട്ട് നിങ്ങൾ നല്ലൊരു ഹെയർ സിറം നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ഹെയർ സിറം ആണ് കേട്ടോ ഇത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം ആണ് ഇതെൻ്റെ ഇത്രയും തീർന്നു ഇത് എത്രാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ എനിക്ക് കൗണ്ട് തന്നെ ഇല്ല അത്രയും ബോട്ടിൽ ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഒരു രസമൊക്കെ കിടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പക്ഷേ ഭയങ്കര ഓയിലി ഹെയർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ചൊരു ഫ്രിസി ഹെയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ നല്ലോണം ഒതുക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു സിറം ആണ് കേട്ടത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യണ സിറമാണ് നല്ല രസമായിട്ടുള്ള ഒരു സിറമാണ് ഇത് ഇതിൻ്റെ സ്മെല്ലും അതേ ഇത് നന്നായിട്ട് നല്ലോണം നേരം നമ്മുടെ മുടിയിൽ ഇത് നിൽക്കും മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് നിങ്ങൾക്ക് ഹെയർ സിറോ ഒക്കെ ഇടാനായിട്ട് പേടിയുള്ള ആളുകളാണ് ഹെയർ സിറോ ഇട്ട് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഇത് അൻവയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഓർഗാനിക് ജൊജോബ അല്ല ഹോബ ഓയിലാണ് ഇത് നമ്മുടെ മുടിയുടെ സ്ട്രാൻസിനെ സീൽ ചെയ്യാൻ മോയ്സ്ചറിനെ സീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓയിലാണ് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഫേസിൽ ഇപ്പോൾ ഫേസ് മസാജൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കാരണം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങളുടെ പോഴ്സ് ഒന്നും അങ്ങനെ ക്ലോ ആക്കാതെ തന്നെ നല്ലോണം ഫേസിന് മസാജ് ചെയ്യാനും ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഓവറോൾ നിങ്ങൾക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇന്ന ബ്രാൻഡിൻ്റെന്നില്ല പക്ഷേ ഈ ബ്രാൻഡ് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ബ്രാൻഡാണ് അപ്പോൾ ഇത് നൈക്കയിൽ അവൈലബിളും ആണ് വേറെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇത് കുറച്ചും കൂടി എനിക്ക് പ്യുവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു രസമായിട്ടുള്ളൊരു ഓയിലാണ് നന്നായിട്ട് സീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കാരണം മോയ്സ്ചറൈസ് ചെയ്യുന്നുള്ള മോയ്സ്ചറിനൊന്ന് സീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഇനി നിങ്ങൾ നല്ലൊരു റെറ്റനോൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെറ്റനോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒലയുടെ റിജനറസ് റെറ്റനോളാണ് ഇത് നല്ല റെറ്റനോളാണ് നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടറൊക്കെ ആണെങ്കിൽ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെറ്റനോളാണ് നിങ്ങൾക്കൊരു സ്കിൻ കെയറിൽ യൂസ് ചെയ്ത് പയ്യനെ സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ റെറ്റനോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് അതായത് ഇടയ്ക്കിടയ്ക്കുന്നല്ല ഒരു ഗ്യാപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് യൂസ് ചെയ്യുക അങ്ങനെ നമുക്ക് പയ്യനെ പയ്യനെ നമ്മുടെ സ്കിന്നിലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേജിങ്ങും അതുപോലെ സ്കിന്നിൽ കുറച്ചൊരു ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സ്റ്റാർട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെറ്റനോളാണ് ഇത് ഇത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്ത വന്നിട്ട് ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ബേക്കിംഗ് പൗഡറാണ് ഇത് ഹുഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറാണ് കേട്ടത് നല്ല സെറ്റിംഗ് പൗഡറാണ് നന്നായിട്ട് നമ്മുടെ ഇവിടുത്തെ പോഴ്സൊക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ക്ലീൻ ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനൊരു പൗഡറിൻ്റെ മണം കേട്ടോ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ്
ഒരു മണമാണ് ഇതിനുള്ള നല്ലോണം നമുക്കൊരു ബ്ലഡ് കൈൻഡ് ഓഫ് എഫക്റ്റ് ഒക്കെ സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ണിനടിയിലൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ പറ്റണ ഒരു സെറ്റിംഗ് പൗഡറാണ്. എനിക്ക് ഇതേപോലെ തന്നെ ഫീൽ ചെയ്തത് മേബിലിൻ്റെ ലൂസ് പൗഡർ അല്ലേ, അതും ഏകദേശം ഇതേപോലെ തന്നെ പെർഫോമൻസ് ആണ്. അതിനേലും ഇത്തിരി കൂടി ബെറ്റർ ആണിത്. അഫ്കോഴ്സ് വില വെച്ച് നോക്കുമ്പോഴും ഇത് നല്ല വില കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഡൂപ്പ് പോലെയൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ മേബിലിൻ്റെ മറ്റേ ലൂസ് പൗഡർ മേടിച്ചാൽ മതി, അത് അടിപൊളിയാണ്. ഇനി അടുത്ത നിങ്ങൾ നല്ലൊരു നയ സിനിമയുടെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ നയ സിനിമയുടെ ട്രൈ ചെയ്യാം. ഇത് നയാസിനിമയുടെ 5% പ്ലസ് ഹൈലറോണിക് ആസിഡ് 1% ഉള്ളതാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. നന്നായിട്ടൊരു ചെറിയൊരു സ്കിന്നിനൊരു എക്സ്ഫോലിയേഷനും ആ ഒരു ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റും. അതേസമയം തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരുകയും ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇനി അടുത്ത നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നോക്കി നടക്കുകയാണ് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനായിട്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലോറിയലിൻ്റെ റിവൈറ്റലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് അണ്ടർ ഐ ക്രീം അല്ല അണ്ടർ ഐ സിറം ആണ്. ഇത് നല്ലതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ആപ്ലിക്കേറ്ററാണ് ഏറ്റവും അടിപൊളി. ഇങ്ങനത്തെ ഒരു റോൾ ഓൺ ആപ്ലിക്കേറ്ററാണ് ഇതിനുള്ളത്. നമുക്ക് കണ്ണിനടി വെച്ച് ഇങ്ങനെ റോൾ ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ണിനടിയിൽ ഇങ്ങനെ ഇട്ട് കിടന്നാൽ മതി. കണ്ണിനടിയിൽ എന്തെങ്കിലും പഫിനെസ് ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ്. ഇനി ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോണത് ഒരു സൺസ്ക്രീൻ ആണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഅപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ക്രീം വെച്ചിട്ട് നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമേ ക്രീം വെച്ച് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ഒരു ഉള്ള സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഡെർമോക്കോടെ മാറ്റിഫൈങ് 100% മിനറൽ പൗഡർ സൺസ്ക്രീൻ ആണ്. SPF 50 PA++ ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ. ഇതല്ലാതെ എംകഫേൻ്റെ ഇതേപോലത്തെ പൗഡർ സൺസ്ക്രീൻ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് എങ്ങനെയായിരിക്കും ഇരിക്കുക. ഇത് നമ്മൾ താഴ്ത്തുമ്പോഴേക്ക് ഇവിടെ ബ്രഷ് വരും, ഇവിടെയാണ് പൗഡർ ഉള്ളത്. ഇത് നമുക്കിത് ഇങ്ങനെ കൊട്ടിയെടുത്തിട്ട് കണ്ട ഇങ്ങനെ 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 ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്കവർക്കും ഉള്ള സംശയമാണ് ഈ ഒരു പൗഡർ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ ഈ ഒരു പൗഡർ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതിന് നിങ്ങൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് പുറമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൺസ്ക്രീനും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രേ സൺസ്ക്രീനും ഈവൻ സ്റ്റിക്ക് സൺസ്ക്രീൻ വരെ അങ്ങനെ അപ്ലൈ ചെയ്യാനാണ് പറയണത്. അതല്ലാതെ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്, ഇത് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.